നമ്മുടെ ഏറ്റവും ഇന്ന് ഈ ഓണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ഗേറ്റാണ്. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഗേറ്റാണ്. നമ്മൾ ഈ മോഡൽ രണ്ട് ഗേറ്റാ ചെയ്തേക്കുന്നത്, നമ്മൾ തന്നെ കൊടുത്ത് ഡിസൈൻ കട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് സി എൻ സി കട്ടിംഗ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്, 2 mm ഷീറ്റിനകത്ത്. ഇത് എച്ച് പി എൽ ഷീറ്റാണ്, വുഡ് മൈക്ക തൊട്ടുള്ള ഷീറ്റ്. അതായത് വെള്ളം പിടിക്കത്തില്ല, ചൂടടിച്ച മറ്റു വിഷയങ്ങളില്ല, നല്ല ക്വാളിറ്റി ആണ്. ഇതിന് പെയിന്റ് ഒക്കെ എപ്പോഴും ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന നമ്മുടെ സാധാ പിന്നിഞ്ചസ് തന്നെയാണ്, ഇതിന്റെ ബെയറിംഗ് ഇഞ്ചസ് ആയിട്ട് ഉപയോഗിച്ചത്. ബെയറിംഗ് അല്ല, സാധാ പിന്നിഞ്ചസ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് പക്കായിട്ട് നമുക്ക് തുറക്കാം, ഫ്രീ ആയിട്ട് തുറന്നു പോകും, ഇത് കംപ്ലൈന്റ് വരത്തില്ല. അലൈൻമെന്റ് പക്ക ആണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ഈ ഗേറ്റ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കും. നമ്മൾ ഇതിന്റെ ഇതേപോലെ തന്നെ ഒരു 2-3 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത ഗേറ്റായത്. അപ്പൊ ഇതിനും ഉപയോഗിച്ചേക്കുന്നതെന്ന് പറയുന്നത് പിന്നിഞ്ചസ്, സാധാ പിന്നിഞ്ചസ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒരു ഡെക്കുഡ് എന്ന് പറയുന്ന വുഡിന്റെ ഷീറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡെക്കുഡാണ്, മറ്റേത് എച്ച് പി എൽ ഷീറ്റാണ്. ഇത് സി എൻ സി കട്ടിങ്, നമ്മൾ കൊടുത്ത ഡിസൈൻ തന്നെയാണ് അത്. അതും സി എൻ സി കട്ടിങ് ചെയ്തെടുത്തേക്കുന്നത്. ഇതും സംഭവം പിന്നിഞ്ചസ്, സാധാ പിന്നിഞ്ചസ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആ പിന്നിഞ്ചസ് ഏതാന്ന് ഞാൻ കാണിക്കാം. ഇത് സാധാ പിന്നിഞ്ചസാണ്. അപ്പോൾ ഇത് കറക്റ്റ് അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഡോറ് തുറക്കാനൊക്കെ ഫ്രീ ആയിരിക്കും. നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ തന്നെ ഗേറ്റ് കംപ്ലൈൻറ്റ് വരത്തില്ല, ഇത് ഉണ്ടോ ഫ്രീ ആയിട്ട് തുറക്കാൻ പറ്റും. ഇത് കറക്റ്റ് പക്ക അലൈൻമെൻറ്റ് ചെയ്യണം. ഓക്കേ.